ഇപ്പൊ ഈ വ്യക്തി ജീവിതത്തിലെ ചില കാര്യങ്ങള് മാധ്യമങ്ങൾ ആഘോഷമാക്കാനെന്ന് തോന്നാറുണ്ടോ? പിന്നെ അവർക്കതല്ലേ അവരുടെ അന്നം എന്ന് പറയുന്നത്. ഓരോ ആൾക്കാരുടെയും പേഴ്സണൽ ലൈഫിലേക്ക് ഊളിയിട്ട് നോക്കുന്നതാണല്ലോ ഓരോ മാധ്യമങ്ങളുടെയും ജോലി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും അങ്ങനെ അത്രക്കാർ തന്നെയാണ്. അതെ, എല്ലാവരും അത്രക്കാരാണ്. അടുത്ത ചോദ്യം, പുതിയ കാലഘട്ടത്തിലെ ഓൺലൈൻ മീഡിയയുടെ എന്താണ് പറയാനുള്ളത്? തമാശ മാത്രമല്ല ജീവിതം അല്ലേ, എല്ലാം ഉണ്ട് അതിനകത്ത്. അതിനകത്ത് നമുക്ക് അതിനെ ഏറ്റവും നന്നായിട്ട് നമ്മുടെ ഒരു കാര്യം പ്രചരിപ്പിക്കാനും അതിന്റെ അപ്പുറത്ത് തന്നെ അത്ര തന്നെ നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ കുറെ ഉണ്ടാവും. എങ്ങനെ ചീഫ് ഇതിനൊക്കെ എങ്ങനെ നേരിടാറുള്ളത്? നേരിടാന്ന് പറഞ്ഞ ഒരു വാളും ഇതും വെച്ചിട്ടല്ലല്ലോ നിൽക്കുന്നത്. നമ്മള് നോക്കി കുറെ കുറച്ച് നോക്കും, പിന്നെ കുറെ കഴിയുമ്പോ നമ്മള് എന്താ പറയാ ഒരു തഴമ്പ് വരും. ആദ്യത്തെ ഒരു പ്രശ്നേ ഉള്ളൂ, പിന്നെ ഒക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ഞെട്ടിപ്പോയ വാർത്തകളുണ്ടോ? ഇതുവരെ നമ്മൾ പോലും അറിയാത്ത വാർത്തകളാണ് ഒരു ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞെട്ടി ഞെട്ടി ശീലമായി, എപ്പോഴും എപ്പോഴും ഞെട്ടൽ ഇപ്പൊ ചേച്ചി സ്ഥായി ഭാവമായി, അതുകൊണ്ട് കുഴപ്പമില്ല. എന്താണ് പുതിയ പ്ലാനുകൾ? എന്താണ് ഇനി കുറച്ച് വർക്ക് ചെയ്യണം, എന്റെ പ്രോജക്ട്സ് ഒക്കെ ഇല്ലേ. ഇപ്പൊ ഞാൻ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ചെയ്യുന്നു കേരള യൂണിവേഴ്സിറ്റിയില്. അതിന്റെ ഇതായിട്ട് എനിക്ക് കുറച്ച് ഡോക്യുമെന്റേഷൻ ഒക്കെ ചെയ്യാനുണ്ട്. എന്റെ ഞാൻ ഇത് ക്രോസ് ഓവർ പറഞ്ഞിട്ട് ഡെഫിന് വേണ്ടിയിട്ടുള്ള ഒരു ഡാൻസും അത് പല ഫെസ്റ്റിവൽസിലും സ്ക്രീൻ ചെയ്യുന്നു. ഇത്രയൊക്കെ തന്നെ. നൃത്തമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം അല്ലേ? അതിനുണ്ടല്ലോ, അതിലൊക്കെ ആക്ട് ഒക്കെ ഉണ്ട്. നൃത്തത്തില് അഭിനയം തന്നെ തന്നെയല്ലേ. ഓക്കെ, ഇപ്പം ഞാൻ രണ്ടുപേരെയും കൂടി രണ്ടുപേരും ഇൻ്റർവ്യൂ വന്നപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തൊരു കാര്യമുണ്ട്. അതായത് ചേച്ചിനോട് എന്താ പറയുക, ഡാൻസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം, ചേച്ചിനോട് അഭിനയത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ആദ്യം അനുസരിച്ചോട് എനിക്ക് ഓക്കെ, നാട്യശാസ്ത്രത്തിൽ ഭരതമുനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? നാട്യശാസ്ത്രത്തിൽ ഭരതമുനി പറഞ്ഞത് ഉദയനാണ് താരം സിനിമയിൽ പറഞ്ഞ എന്തൊക്കെയോ, ഏത് നാട്യശാസ്ത്രം ഭരതമുനി. ഇനി അടുത്ത ചോദ്യം അറിയില്ലല്ലോ. ചേച്ചി അടുത്ത് രസം എന്താണ്? എന്താണ് രസം? അത് മറ്റേ ശ്രീനിവാസൻ ചേട്ടൻ പറഞ്ഞ ഡയലോഗ് ആണോ? രസം എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ മനസ്സിൽ ഒരു ഒരു സാധനം, ഒരു ആക്ട് കാണുമ്പോൾ മനുഷ്യന്മാരുടെ മനസ്സിൽ, പ്രേക്ഷകരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ഫൈനൽ കൾമിനേഷൻ ആണ്. ഇപ്പൊ ഇത് ഇതിലെ കഥാപാത്രം ചെയ്തു കഴിഞ്ഞപ്പോ എനിക്ക് കുറച്ചും കൂടി, അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റേജിലും ഇപ്പൊ സിനിമയിലും സജീവമായി കൊണ്ടിരിക്കുകയാണ്, സിനിമയിൽ സജീവമാവട്ടെ അങ്ങനെ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു, ഇങ്ങനൊരു കഥാപാത്രമാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അങ്ങനെ എന്തെങ്കിലും ഒരു കഥാപാത്രം ഉണ്ടോ മനസ്സിലെനിക്ക് ചിന്തിച്ചിട്ടേ ഇനി ചിന്തിക്കാൻ സാധ്യത ഉണ്ടോ? ഇല്ല, ചിന്തയൊക്കെ നമ്മുടെ ക്രിയേറ്റേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒക്കെ ചെയ്യുന്നത് അല്ല. എന്നാലും നമ്മൾ ഒരു ഒരു ക്രിയേറ്റീവ് പേഴ്സൺ ആകുമ്പോൾ, ഒരു അഭിനേത്രി ആകുമ്പോൾ നമുക്ക് സ്വാഭാവികം നമുക്ക് അതിനുള്ള സമയമൊന്നുമില്ല. ഞാൻ ഇവിടെ ചിന്തിക്കല്ലേ, എന്റെ ഈ വർക്കിൽ ചിന്തയുള്ളപ്പോ വേറെ ചിന്ത പോവില്ല. എവിടെയെങ്കിലും അവര് ചിന്തിച്ചോട്ടെ, പിന്നെ എന്റെ ഇവിടുത്തെ എന്തെങ്കിലും ചിന്ത ഒരു മെയിൻ സ്ട്രീം സിനിമയ്ക്ക് കൊണ്ടുവരാൻ ചിലപ്പോ ഞാൻ. എങ്ങനെയാണ് ഇങ്ങനെ പറന്നു നടക്കാനായിട്ട് കഴിയുന്നത്? അല്ല, ഇങ്ങനെ മനസ്സിങ്ങനെ പറന്നു. അതെ, പല ആളുകളും മാതൃകയാക്കേണ്ട ഒരു കാര്യം കേട്ടോ, നമ്മള് പല ആളുകളും പല പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല, ചേച്ചി വേറെ തലത്തിൽ ചിന്തിക്കുന്ന ഒരാളാണ്, തമാശയല്ലേ, ഫുൾ തമാശയല്ലേ, എന്ത് ഈ വാർത്ത വന്നില്ല, എന്ത് ആ വാർത്ത കണ്ടില്ല എന്നൊക്കെ പറയുന്നത്. ഇത് എങ്ങനെയാണ്, എങ്ങനെയാണ് ഇങ്ങനെ ആവാൻ കഴിയുന്നത്? എങ്ങനെയാണ് ആദ്യക്ക് എന്തൊക്കെ ചെലപ്പോ വർക്ക് ഇഷ്യൂസ് കാണുക, ആദ്യം തിരിച്ചോണ്ട് തന്നെ ഉള്ളില് കൊട്ടിക്കാരെ. അടുത്ത ചോദ്യം എന്ത് ചെയ്യണം, ഫോണിൽ ലോക്കായി പോയി എല്ലാവരും കേട്ടുള്ളു. 2580 നൃത്തത്തില് കൂടുതൽ സാധ്യത കേരളത്തിലാണോ അതോ പുറത്താണോ? ഈ നൃത്തത്തിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ അവിടെ എനിക്ക് ആധികാരികമായി പറയാൻ അറിയാത്തതുകൊണ്ട്. സാധ്യത കേരളത്തിലാണോ? രണ്ടിലും. കേരളത്തില് സംബന്ധിച്ചോളം നമുക്ക് ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ട്, ഓർഗനൈസേഴ്സ് ഉണ്ട്, പിന്നെ ഒരുപാട് ആസ്വാദകർ
കേരളത്തിലുണ്ട്. വെളിയെന്ന് പറയുമ്പോൾ, വെളിയിലെന്ന് പറയുമ്പോൾ അവർ വളരെ ചൂസിയാണ് ആരെ കൊണ്ടുവരണം എന്നുള്ളത്. പക്ഷെ അവിടുത്തെ ആസ്വാദന തലം വേറെയാണ്. വളരെ സൈലന്റ് ആയിട്ടും അവർക്ക് ഒരു പ്രത്യേക രീതിയിൽ തന്നെ നൃത്തമേ കാണാൻ, ഈ പറയുന്ന ഫ്യൂഷനൊന്നും അവർക്ക് ഇഷ്ടമല്ല. നമ്മുടെ തനത് വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് ആ ഒന്നര രണ്ട് മണിക്കൂറുള്ള ആ ഒരു കച്ചേരി കോൺസേർട്ട് എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചുള്ള ഒരു മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. രണ്ട് തലമാണ്. അഫ്കോഴ്സ് ഇന്ത്യയിലും അത്തരം വേദികളുണ്ട്, കേരളത്തിലും അത്തരം ചില ഓർഗനൈസേഴ്സ് ഓർഗനൈസ് ചെയ്യുന്ന വേദികളുണ്ട്. പക്ഷെ നമ്മൾ എവിടെ പെർഫോം ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ എന്താണ് അവിടുത്തെ ഓഡിയൻസിൻ്റെ ഒരു ഡെമോഗ്രാഫി, അതിനനുസരിച്ച് നമ്മൾ നൃത്തം അത്തരം വർക്ക് കണ്ടന്റ് അവിടെ പ്രസന്റ് ചെയ്യും. ഒരുപാട് രാജ്യങ്ങളിൽ പെർഫോം ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഒരുപാട് രാജ്യത്ത് പോയിട്ടുണ്ട്. മനസ്സിന് ഭയങ്കരമായിട്ട് തൃപ്തി തോന്നിയ ഒരു വേദി ഏതായിരിക്കും? എനിക്ക് സ്വിറ്റ്സർലാൻഡിലാണ് എനിക്ക് ഇഷ്ടമായത്. എന്താ വെച്ചാൽ അവിടെ ഞാൻ 3-4 പ്രാവശ്യം പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈയിടെ ഫ്രാൻസ് പോയി. ഫ്രാൻസ് ഇസ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. പക്ഷേ സ്വിറ്റ്സർലാൻഡിൽ പോയപ്പോൾ കുറേ വർഷം മുമ്പാണ് ഒരു 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 യോ പയ്യൻ വന്ന് എന്നോട് പറഞ്ഞു, യുനോ എന്താണ്, താങ്ക് യു ഫോർ ഷോയിങ് അസ് ദി ഇന്ത്യ ദറ്റ് വി ഡോണ്ട് സീ ഇൻ ബോളിവുഡ്. Oh.